ഏറെ ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വം അവസാനിപ്പിച്ച് കെ സുധാകരനെ വീണ്ടും അധ്യക്ഷനായി നിയമിച്ച് കോൺഗ്രസ് നേതൃത്വം. ബുധനാഴ്ച രാവിലെ KPCC ആസ്ഥാനത്തെത്തി അദ്ദേഹം ചുമതലയേറ്റു. എന്നാൽ ചടങ്ങിൽ നിന്നും താൽക്കാലിക പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന MM ഹസൻ വിട്ടുനിന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകേണ്ടി വന്നതിനെ തുടർന്നാണ് സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്നത്. തുടർന്ന് MM ഹസൻ പ്രസിഡന്റിന്റെ ചുമതല താൽക്കാലികമായി ഏറ്റെടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അധ്യക്ഷ സ്ഥാനം സുധാകരന് തന്നെ കൈമാറുമെന്ന് AICC നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ April 26 വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും ഇക്കാര്യത്തിൽ നേതൃത്വം മൗനം പാലിച്ചു. KPCC അവലോകന യോഗത്തിൽ അധ്യക്ഷപദം സുധാകരൻ ഏറ്റെടുക്കണമെന്ന് ഇതിനിടെ വാർത്തകൾ വന്നെങ്കിലും അതുണ്ടായില്ല. ഇതോടെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ചരടുവലികൾ കോൺഗ്രസിൽ നടക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇത്തരം വാർത്തകൾ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സുധാകരൻ അധ്യക്ഷപദത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല സുധാകരൻ VD സതീശൻ തർക്കവും സുധാകരന്റെ പുറത്താകലിന് വഴിവെച്ചേക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു. സുധാകരന്റെ മുൻ PA ആയിരുന്ന മനോജ് BJP ചേർന്നതും അടുത്ത അനുയായിയായിരുന്ന രഘുനാഥ് BJP സ്ഥാനാർത്ഥിയായതും ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്റെ പട്ടി പോലും BJP പോകില്ലെന്നായിരുന്നു അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്നെ അറിയുന്നവർ എവിടെയെങ്കിലും പോയാൽ ഞാനാണ് ഉത്തരവാദി. ആരെങ്കിലും BJP പോയതിന് ഞാൻ എന്ത് പിഴച്ചു? ഞാൻ BJP പോകുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല. എനിക്ക് പോകണമെങ്കിൽ എന്നെ പോകാമായിരുന്നു. എനിക്ക് നല്ലൊരു പട്ടിയുണ്ട്, ബ്രൂണോ എന്നാണ് അതിന്റെ പേര്. അതുപോലും BJP പോകില്ല എന്ന തരത്തിലായിരുന്നു തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് സുധാകരൻ അന്ന് പ്രതികരിച്ചത്. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം തള്ളിയാണ് ഇപ്പോൾ സുധാകരൻ വീണ്ടും അധ്യക്ഷനായിരിക്കുന്നത്. കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സുധാകരൻ തിരിച്ചെത്തിയത് എന്നാണ് സൂചന. അതേസമയം സുധാകരനെ മാറ്റണമെന്ന് തോന്നിയാൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് മാറ്റാമെന്നും എന്നാൽ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റുന്ന ആളല്ല താനെന്നും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം സുധാകരൻ പ്രതികരിച്ചു. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ MM ഹസൻ എത്താത്തതിലുള്ള നീരസവും സുധാകരൻ പരസ്യമാക്കി. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്ന് താൻ കരുതുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് തോന്നിക്കാണുമെന്നാണ് സുധാകരൻ പറഞ്ഞത്. MM ഹസന്റെ സമയത്തെടുത്ത തീരുമാനങ്ങൾ ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു.